ഹായ് എവരിവൺ, വെൽക്കം ടു ഫേമി ക്ലോത്തിങ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സൽവാർ സ്യൂട്ടിൻ്റെ കളക്ഷനാണ്. അത് മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ സൽവാറിൻ്റെ ഒക്കെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ക്രോഷോ വർക്ക് ചെയ്ത ദുപ്പട്ടയാണ്. ഈ സൽവാറിനൊക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ബ്ലോക്ക് പ്രിൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സൽവാർ സ്യൂട്ടിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല 2.5 മീറ്ററിൽ ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയിഡറിയും ബ്ലോക്ക് പ്രിൻറ്റും ചെയ്ത് ടോപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലെ ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നത്. പിന്നെ സെയിം ടോപ്പിൻ്റെ അതേ ഷെയ്ഡിൽ നമുക്ക് ഇത് ഫുള്ളായിട്ടും ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഫുള്ളായിട്ടും എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെ ആ സെയിം ഫ്രണ്ടിലെ ആ വൈറ്റ് കളറുള്ള ബ്ലോക്ക് പ്രിൻ്റാണ് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം നല്ല പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടമാണ്. അത് 2.5 മീറ്ററാണ് ബോട്ടം വരുന്നത്. പിന്നെ ദുപ്പട്ട വരുമ്പം സെയിം ടോപ്പിൻ്റെ കളറ് നമുക്ക് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല സോഫ്റ്റായിട്ടാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും. അതായത് ഈ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ട് 4 സൈഡിലും ഈ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ട് ഉള്ള ഷിഫോണിൻ്റെ ദുപ്പട്ടയാണ് ഈ സൽവാർ സെറ്റിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ഒരു 2 കളർ കോമ്പിനേഷനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് വരുന്ന ഒരു ഗ്രേ ആണ്. ഇതാണ് ടോപ്പ്. നമുക്ക് ടോപ്പ് വരുമ്പം ഇങ്ങനെ നമുക്ക് ടോപ്പ് വരും. ബോട്ടം നേരത്തെ കാണിച്ച പോലെ സെയിം ബോട്ടം, അതിൽ ഈ ഒരു ഗ്രേ കളറുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ദുപ്പട്ട വരുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്. ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിൽ ഈ 3 പാറ്റേണിലും ഈ എംബ്രോയിഡറി വരുന്നുണ്ട്. നമുക്ക് ബോട്ടം ഇങ്ങനെ വരും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നത്. ഫസ്റ്റ് സെറ്റ് നമ്മൾ കണ്ടത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരുന്നു. സെക്കൻഡ് സെറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള സൽവാർസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതായത് ഫ്രണ്ടിൽ ഫുൾ, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഫ്രണ്ടിൽ ഫുൾ ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ എംബ്രോയിഡറിയും. കണ്ടോ, ഇങ്ങനൊരു എംബ്രോയിഡറി വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലും ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ്. ഈ സെയിം ബ്ലോക്ക് പ്രിൻ്റാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം നല്ല കോട്ടൺ പ്രിൻറ്റഡ് ബോട്ടവും അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിലേക്കും ബോട്ടത്തിലേക്കും വരുമ്പം ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ക്രോഷ്യോ ലേസ് നമുക്ക് എടുത്തറിയാൻ പറ്റും, കാരണം ഡാർക്ക് ദുപ്പട്ടയിൽ ലൈറ്റ് ഷെയ്ഡിലാണ് ആ ക്രോഷ്യോ ലേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ഒരു 3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തതൊരു ബെയ്ജ് ആണ്. ബെയ്ജും റെഡും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന കളറ്. നമുക്ക് ടോപ്പ് ഇങ്ങനെ വരും. അതുപോലെ അതിൻ്റെ ബോട്ടം നല്ല പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം ഇങ്ങനെ വരും. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം നല്ല നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ക്രോഷ്യോ ലേസ് വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇതിൻ്റെ എല്ലാം ബോട്ടത്തിൻ്റെ പ്രിൻ്റ് സെയിം ആട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട നമുക്ക് ഇങ്ങനെ ക്രോഷ്യോ ലേസ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ദുപ്പട്ടയും ഇത് നമുക്ക് കോട്ടൺ ബോട്ടവും വരും. ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് കോട്ടൺ സ്യൂട്ട് വരുന്നത്. ഇതിലും ഇതുപോലെ തന്നെ കോട്ടൺ ബോട്ടവും ഷിഫോൺ ദുപ്പട്ടയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടപ്പം ഫ്ലവർ ഡിസൈനും അങ്ങനെയൊക്കെ വരുന്ന എംബ്രോയിഡറിയാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറിയാണ് ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് പ്ലെയിൻ, നേരത്തെ കാണിച്ച പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനിൽ ചെറുതായിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത ബാക്ക് സൈഡാണ് ഇതിന് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ടോപ്പിൻ്റെ അതേ ആ ബ്ലോക്ക് പ്രിൻ്റാണ് ബോട്ടത്തിലും വരുന്നത്. പിന്നെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് ബോട്ടത്തിൻ്റെ ഷെയ്ഡും അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ ഷെയ്ഡും കൂടെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ഒരു സൈഡിൽ ഈ കളറ് വരും, മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ ആ ടോപ്പിൻ്റെ സെയിം ഗ്രീൻ കളറ് മറ്റേ സൈഡിലേക്കും വരും. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4 സൈഡിലും ഈ ക്രോഷ്യോ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഓറഞ്ചാണ്. ഓറഞ്ചിൽ ബോട്ടം സെയിം ആണ് എല്ലാത്തിനും വരുന്നത്. ടോപ്പ് ഇങ്ങനെ വരും, ഇത് ബോട്ടം. പിന്നെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒരു സൈഡിൽ ഓറഞ്ചും ഒരു സൈഡിൽ ഈ ഒരു കളറും, അതായത് ഒരു ഡാർക്ക് ബേജ് കളറും വരും.
പിന്നെ നമുക്ക് ഗ്രേ ആണ് വരുന്നത്. ഗ്രേയിലും ഇതുപോലെ തന്നെ ഡബിൾ കളറുള്ള ദുപ്പട്ടയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ്, ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. ലാസ്റ്റ് സൈഡിൽ നല്ലൊരു പിങ്കും അതുപോലെ പിങ്കും ഡാർക്ക് ബീഷ് കളർ കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്രോഡക്റ്റ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ടോ പേജിൽ നിന്ന് പിക്ചേഴ്സ് എടുത്ത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 7736477153.